ബഹ്റൈനിൽ കുടുങ്ങിപ്പോയ സൗദി പ്രവാസികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ സൗദിയിലെയും ബഹ്റൈനിലെയും ഇന്ത്യൻ എംബസികൾ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ബഹ്റൈനിൽ നിന്ന് സൗദിയിലേക്ക് കോസ്വേ വഴി പ്രവേശിക്കുന്നതിന് തടസ്സം നേരിട്ടതോടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരാണ് പ്രതിസന്ധിയിലായത്. സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ ബഹ്റൈനിൽ 14 ദിവസത്തെ ക്വാറന്റൈനും പൂർത്തിയാക്കി സൗദി ബഹ്റൈൻ കോസ്വേ വഴി സൗദിയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഇന്ത്യക്കാരാണ് പെട്ടെന്നുണ്ടായ തീരുമാനം മൂലം പ്രതിസന്ധിയിലായത്. സൗദിയിലെ വിസ കാലാവധി തീരും മുമ്പേ എത്തുന്നതിനായി ലക്ഷങ്ങൾ മുടക്കിയാണ് പലരും ബഹ്റൈനിലെത്തിയത്. എന്നാൽ ഇതിനിടയിലാണ് ഇത്തരക്കാർക്ക് വിമാനമാർഗം മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ എന്ന പുതിയ നിയമം വന്നത്. ഭീമമായ വിമാന ചെലവും ടിക്കറ്റിന്റെ ലഭ്യത കുറവും മൂലമെല്ലാം സൗദിയിലെത്തിച്ചേരാൻ സാധാരണക്കാരായ ഇവർക്ക് കഴിയില്ലെന്ന് ലോക കേരള സഭാംഗം ഇബ്രാഹിം സുബ്ഹാൻ ചൂണ്ടിക്കാട്ടുന്നു. സൗദിയിലേക്ക് വരാൻ നിൽക്കുന്ന നിരവധി സാധാരണക്കാരായ കുറെ ആളുകൾ ബഹ്റൈനിൽ അവിടെ നിൽക്കുകയാണ്. അവർക്ക് ഫ്ളൈറ്റിൽ വളരെ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് വരേണ്ട ഒരു ആവശ്യമുള്ളത് ഗവൺമെന്റ് തലത്തിൽ സൗദി അതോറിറ്റിയുമായിട്ടും അതേപോലെ തന്നെ ബഹ്റൈനിലുള്ള സൗദി എംബസിയുമായിട്ടും ഇന്ത്യൻ എംബസിയുമായിട്ടും കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ആക്ഷൻ എത്രയും പെട്ടെന്ന് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. അതല്ലെങ്കിൽ വലിയ തോതിലുള്ള ആളുകൾക്ക് കഷ്ടപ്പാടാണ് അവർക്കുള്ളത്. അവർക്ക് 100,000 രൂപ കൂടി അഡീഷണൽ പേ ചെയ്തെങ്കിലേ ഞങ്ങൾ സൗദിയിൽ എത്തിക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ 100,000 രൂപ കൊടുക്കാനോ തിരിച്ച് നാട്ടിലെത്താനോ ഉള്ള ഒരു മാർഗവുമില്ലാതെ എന്നെ പോലെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കുടുങ്ങിയിട്ടാണുള്ളത്. ഞങ്ങളുടെ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാവണം. ഞങ്ങളെ കോസ്വേ വഴി സൗദിയിൽ എത്തിക്കുന്നതിന് വേണ്ട നിയമനടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേക വിമാന സേവനം ഏർപ്പെടുത്തി ഇവരെ സൗദിയിലെത്തിക്കാൻ ആവശ്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരും സൗദിയിലെ ഇന്ത്യൻ എംബസിയും നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദമാം നവോദയും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ജുബൈറുദ്നൂർ 24 ദമാം.